മൂന്നാമത്തെ സമാസം ദ്വന്ദ്വനാണ്, അതായത് ദ്വന്ദ്വ സമാസം. ആ പേര് പോലെ തന്നെ രണ്ടെണ്ണത്തിനും പ്രാധാന്യമുള്ളത്. ഇവിടെ രണ്ടെണ്ണം എന്ന് പറയുന്ന സമയത്ത് പൂർവപദവും ഉത്തരപദവും. അപ്പോൾ ഇവിടെ പൂർവപദത്തിനും ഉത്തരപദത്തിനും തുല്യ പ്രാധാന്യമാണുള്ളത്. തുല്യ പ്രാധാന്യമാണുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നാലഞ്ച്, ഗുരു ശിഷ്യന്മാർ, മാതാപിതാക്കൾ, രാപ്പകൾ. ഇവിടെ എന്താണ് നാലഞ്ച് എന്നുള്ളത് എങ്ങനെ വിഗ്രഹിക്കുക? നാലോ അഞ്ചോ. ഗുരു ശിഷ്യന്മാരെന്ന് പറയുന്നത് ഗുരുവും ശിഷ്യന്മാരും. മാതാപിതാക്കൾ എന്ന് പറയുന്നത് മാതാവും പിതാവും. രാപ്പകൾ എന്ന് പറയുന്നത് രാവും പകലും. ഇവിടെയൊക്കെ എന്താണ് രണ്ടെണ്ണത്തിനും തുല്യ പ്രാധാന്യമാണ് വരുന്നത്. നാലോ അഞ്ചോ എന്ന് പറയുന്ന സമയത്ത് തുല്യ നാലിനും അഞ്ചിനും തുല്യ പ്രാധാന്യമാണ്. ഗുരു ശിഷ്യന്മാർ എന്ന് പറയുന്ന സമയത്ത് ഗുരുവിനും ശിഷ്യനും തുല്യ പ്രാധാന്യമാണ് വരുന്നത്. മാതാപിതാക്കൾ എന്ന് പറയുന്ന സമയത്ത് മാതാവിനും പിതാവിനും നമുക്ക് തുല്യ പ്രാധാന്യമാണ് വരുന്നത്. രാപ്പകൽ എന്ന് പറയുന്ന സമയത്ത് രാവിനും പകലിനും തുല്യ പ്രാധാന്യമാണ് വരുന്നത്. അപ്പം ഇങ്ങനെ വരുന്ന സമാസ രൂപത്തെ ദ്വന്ദ്വ സമാസം എന്നാണ് പറയുന്നത്. അടുത്തത് ബഹുവ്രീഹി. അപ്പം നമ്മൾ പല ഓരോന്നിനും പ്രാധാന്യമുള്ളത് പറഞ്ഞു, രണ്ടിനും തുല്യ പ്രാധാന്യമുള്ളത് പറഞ്ഞു. ബഹുവ്രീഹിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പൂർവപദത്തിനോ ഉത്തരപദത്തിനോ പ്രാധാന്യമില്ല, രണ്ടിനും പ്രാധാന്യമില്ല. ഉത്തരപദത്തിനും പ്രാധാന്യമില്ല. അത് അന്യമായിട്ടുള്ള ഒരു പദം അല്ലെങ്കിൽ അന്യമായ ഒന്നിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് രണ്ടും പൂർവപദമോ ഉത്തരപദമോ അല്ലാതെ പുറത്തുള്ള മറ്റൊന്നിനെയാണ് ബഹുവ്രീഹി സൂചിപ്പിക്കുന്നത്. ഇപ്പൊ നീലകണ്ഠൻ എന്നുള്ളൊരു പദം, എന്താണ് അതിൻ്റെ അർത്ഥം? നീലയായ കണ്ഠമുള്ളവൻ ആരോ അവൻ എന്നുള്ളതാണ് നീലകണ്ഠൻ എന്ന പദത്തിന് അർത്ഥം. ആരാണ്? ശിവനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നീലയ്ക്കോ കണ്ഠനോ അല്ല ഇവിടെ പ്രാധാന്യം, പുറത്തുള്ള മറ്റൊരാൾക്ക് അല്ലെങ്കിൽ മറ്റൊന്നിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അടുത്തത് മീൻ കണ്ണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിൻ്റെ രൂപത്തിലുള്ള കണ്ണുള്ളവൻ അല്ലെങ്കിൽ മീനിൻ്റെ രൂപത്തിലുള്ള കണ്ണുള്ളവൾ. അപ്പം ഇവിടെ എന്താണ്? അത് പുറത്തുള്ള ഒരാൾ അന്യമായിട്ടുള്ള ഒന്നിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ഇവിടെയുള്ള ഉത്തരപദത്തിനോ പൂർവപദത്തിനോ അല്ല. മൂന്നാമത്തത് വെണ്ണ കട്ടുണ്ണി, എന്താണ് അതിൻ്റെ അർത്ഥം? വെണ്ണ കട്ടുണ്ണുന്നവൻ, അതാണ് വെണ്ണ കട്ടുണ്ണി. അപ്പം ഇവിടെ പ്രാധാന്യം നമുക്ക് വേണമെങ്കിൽ കൃഷ്ണനെ പറയാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇതുപോലെ ഈ ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അവരെയാണിത് സൂചിപ്പിക്കുന്നത്. അപ്പം ഇത്തരത്തിൽ പൂർവപദത്തിനോ ഉത്തരപദത്തിനോ പ്രാധാന്യം ഇല്ലാത്ത അന്യമായ ഒന്നിന് പ്രാധാന്യം കൊടുക്കുന്ന സമാസത്തെയാണ് ബഹുവ്രീഹി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സമാസത്തിൻ്റെ നാല് വിഭജനങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. നാലും ഒന്ന് ഓർഡറിൽ പറഞ്ഞു കൊടുക്കാം. അവ്യയീഭാവൻ എന്ന് പറയുന്നത് പൂർവപദപ്രധാനമാണ്, തൽപുരുഷൻ എന്ന് പറയുന്നത് ഉത്തരപദപ്രധാനമാണ്, ദ്വന്ദ്വൻ എന്ന് പറയുന്നത് പൂർവപദത്തിനും ഉത്തരപദത്തിനും തുല്യ പ്രാധാന്യം നൽകുന്നതാണ്, ബഹുവ്രീഹി എന്ന് പറയുന്നത് പൂർവപദത്തിനും ഉത്തരപദത്തിനും പ്രാധാന്യം നൽകുന്നില്ല, അന്യമായ ഒന്നിനാണ് പ്രാധാന്യം നൽകുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് തൽപുരുഷൻ്റെ വിഭജനങ്ങളാണ്. അപ്പം അതാണ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് സമാസത്തിൻ്റെ വിഭജനവുമായി ബന്ധപ്പെട്ടിട്ടും സമാസവുമായി ബന്ധപ്പെട്ടും പറയാനുള്ളത്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.